ഹലോ വെൽക്കം ബാക്ക് ടു ലിഷ ജർമ്മൻ ഡയറി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് സ്റ്റുഡൻസിന് ജർമ്മനിയിൽ എങ്ങനെ മെഡിസിൻ ചെയ്യാം MBBS ചെയ്യാം അപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം അപ്പോൾ നമുക്കറിയാം ദി വേൾഡ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് ഹെൽത്ത് കെയർ സിസ്റ്റമാണ് നമുക്കിവിടെ ജർമ്മനിയിലുള്ളത് യാ അപ്പോൾ അറൌണ്ട് 33 യൂണിവേഴ്സിറ്റീസ് ആണ് നമുക്കിവിടെ മെഡിസിന് വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അവിടെ എങ്ങനെ നമുക്ക് അഡ്മിഷൻ കിട്ടും നോക്കാം അതിനുവേണ്ട ബേസിക് റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോർഡ് എക്സാംസിൽ നമുക്ക് 90% എങ്കിലും മിനിമം മാർക്ക് ഉണ്ടായിരിക്കണം ഒന്നാമത്തെ റിക്വയർമെൻറ്റ് ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട റിക്വയർമെൻറ്റ് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് ആണ് ലാംഗ്വേജ് ഇല്ലാതെ നമുക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം മെഡിസിൻ മുഴുവനും ആ കോഴ്സ് മൊത്തത്തിൽ നമ്മൾ പഠിക്കുന്നത് ജർമ്മനിലാണ് ഇംഗ്ലീഷിലോ മറ്റൊരു ലാംഗ്വേജിലോ അല്ല സോ ജർമ്മൻ ലാംഗ്വേജ് C1 ലെവലിൽ നമുക്ക് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം പിന്നെ ഇനി നമുക്ക് വേറെ ഓപ്ഷൻസ് ഉള്ളതെന്ന് വെച്ചാൽ സ്റ്റുഡൻറ് കോളേജിൽ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യണം ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ +1 +2 പഠിക്കുമല്ലോ അത് നമുക്കിവിടെ അവർ ഇവിടുത്തെ അബിച്ചർ എന്ന് പറയും പക്ഷേ അത് ഇവിടെ വാലിഡ് അല്ല അതിന് പകരമാണ് നമ്മൾ ഈ ഒരു വർഷത്തെ സ്റ്റുഡൻറ് കോളേജ് കോഴ്സ് പഠിക്കുന്നത് അതിൽ വരുന്നതെന്ന് വെച്ചാൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അങ്ങനെ നമ്മൾ +2 എന്താണോ പഠിച്ചത് അതിൽ കുറച്ച് കൂടുതൽ നമ്മൾ സ്റ്റുഡൻറ് കോളേജിൽ പഠിക്കേണ്ടതുണ്ട് അപ്പോൾ സ്റ്റുഡൻറ് കോളേജിൽ തന്നെ രണ്ട് തരത്തിലുണ്ട് പ്രൈവറ്റ് ഉണ്ട് പബ്ലിക് ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ പബ്ലിക്കിലാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ നമുക്ക് ടോട്ടൽ ഫ്രീ ആണ് 0 ഫീസ് കൊടുത്താൽ മതി ഫീസ് ഇല്ല അപ്പോൾ പബ്ലിക്കിൽ കിട്ടണമെങ്കിൽ ചെറിയൊരു എൻട്രൻസ് എക്സാം ഉണ്ട് അത് ജർമ്മൻ ലാംഗ്വേജും ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു എൻട്രൻസ് എക്സാം ഉണ്ട് ആ എക്സാം കിട്ടുവാണെങ്കിൽ നമുക്ക് പബ്ലിക്കിൽ തന്നെ സ്റ്റുഡൻറ് കോളേജിൽ പഠിക്കാം സ്റ്റുഡൻറ് കോളേജിൽ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ഫെസ്റ്റലുങ്സ് പ്രൂഫും എന്ന് പറയും അത് FSP ഈ FSP പ്രൂഫും നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് പിന്നെ അതായത് നമ്മുടെ നാട്ടിൽ എൻട്രൻസ് എക്സാം എഴുതുന്ന പോലെ നമ്മൾ നീറ്റൊക്കെ എഴുതത്തില്ലേ അതുപോലെ നമ്മൾ ഇവിടെ ഒരു നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാമിന് നമ്മൾ എലിജിബിൾ ആകുന്നത് ഇപ്പോൾ ഈ സ്റ്റുഡൻറ് കോളേജിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻട്രൻസ് എക്സാമിൻ്റെ കാര്യം അതിപ്പോൾ നമ്മുടെ കയ്യിൽ C1 ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ജർമ്മനിയിൽ തന്നെ ഒരു 1 മന്ത് പ്രിപ്പറേറ്ററി കോഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ ആ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്യാം ഓക്കെ ഇനി ഈ നമ്മുടെ കയ്യിൽ B2 മാത്രമേ ഉള്ളൂ B2 വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ ബെറ്റർ എപ്പോഴും C1 കഴിഞ്ഞ് കയറുന്നതാണ് കാരണം ഇപ്പോൾ B2 കഴിഞ്ഞിട്ടുള്ളവർക്ക് അവർ ഈ സ്റ്റുഡൻറ് കോളേജ് ഈ പ്രിപ്പറേഷൻ കോഴ്സിനൊപ്പം തന്നെ ഒരു ലാംഗ്വേജ് C1 പഠിപ്പിക്കും പക്ഷെ നമുക്ക് ബാക്കി ഇത് കുറച്ച് ടഫാണ് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ C1 കഴിഞ്ഞിട്ട് ചേരുന്നത് എപ്പോഴും ബെറ്റർ യാ ദ ഹാർഡർ യു വർക്ക് ദി ബെറ്റർ യു ഗെറ്റ് എന്നാണല്ലോ എന്നാലും നല്ല ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട് പിന്നെ നമ്മുടെ ഈ സ്റ്റുഡൻറ് കോളേജിലെ ഈ FSP പാസ്സാകുക എന്ന് പറയുന്നത് 1.0 സ്കോർ ഇവിടെ വേണം എന്നാൽ മാത്രമേ നമുക്ക് മെഡിസിനുള്ള നമ്മൾ എലിജിബിൾ ആകത്തുള്ളൂ ഓക്കെ പിന്നെ വരുന്നത് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ നമ്മൾ 100% മെഡിസിൻ അഡ്മിഷൻ എടുക്കാൻ എലിജിബിളായി കഴിഞ്ഞു ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇപ്പം നമുക്കിവിടെ 2 സെമസ്റ്റർ വരും രണ്ട് ഇൻടേക്ക് വരും വിൻ്റർ ഇൻടേക്കും സമ്മർ ഇൻടേക്കും ഇപ്പം നമുക്ക് വിൻ്റർ ഇൻടേക്കിലോട്ടുള്ള അഡ്മിഷൻസ് ഏകദേശം ജൂലൈ ഓഗസ്റ്റ് അതോടെ കഴിയുമ്പോൾ അഡ്മിഷൻസ് ക്ലോസ് ആകും പക്ഷേ ഇവിടെ ക്ലാസ്സൊക്കെ തുടങ്ങുന്നത് ശേഷം ഒക്ടോബർ ആ സമയത്തൊക്കെ ആയിരിക്കും പിന്നെ സമ്മറിൽ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാൽ March, April ആ ഒരു ടൈമിലായിരിക്കും അങ്ങനെ 2 ഇൻടേക്കായിട്ടാണ് ഇവിടെ അഡ്മിഷൻസ് ഉള്ളത് അപ്പോൾ അതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പ്രിപ്പയർ ആയിട്ടിരിക്കുവാണെങ്കിൽ ഇതുപോലൊരു ബെറ്റർ ഓപ്ഷൻ അതായത് ജർമ്മനിയിൽ ഒരു MBBS MBBS പഠിക്കുക എന്ന് പറഞ്ഞാൽ ഫാന്റാസ്റ്റിക് സ്റ്റുഡൻറ് കോളേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ടേസ്റ്റ് റിസൾട്ട്സ് എക്സാം വരും അതും കൂടെ കഴിഞ്ഞ് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്ത് തുടങ്ങാം ഇപ്പോൾ മെഡിക്കൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ജർമ്മനിയിൽ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് നമ്മൾ ഇവിടെ ലോട്ട് ഓഫ് പ്രാക്ടിക്കൽ നോളജ് ഓഫ്കോഴ്സ് തിയറി നമ്മൾ ചെയ്യണം എന്നാലും പ്രാക്ടിക്കൽ നോളജിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ മെഡിസിന് മാത്രമല്ല നമ്മൾ ഏത് കോഴ്സ് എടുത്താലും ഒരുപാട് പ്രാക്ടിക്കൽസ് ഉണ്ടാവും ഞാൻ അപ്പോൾ നമുക്ക് ടോട്ടലി 6 ഇയേഴ്സ് ആണ് നമ്മൾ ഈ കോഴ്സ് ചെയ്യേണ്ടത് അപ്പോൾ
ഈ 6 ഇയേഴ്സിൽ 3 different phases ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 4 semesters, അതായത് ആദ്യത്തെ 2 ഇയേഴ്സ് എന്ന് പറയുന്നത് പ്രീ ക്ലിനിക്കൽ ഫേസ് എന്ന് പറയും. ആ സമയത്ത് നമ്മൾ ലോട്ട്സ് ഓഫ് തിയറിയാണ് പഠിക്കുന്നത്, ഈ അനാറ്റമി അങ്ങനത്തെ തിയറി ഫുള്ള് വരുന്നത് ഈ ഫസ്റ്റ് 2 ഇയേഴ്സ്. യാ, അത് കഴിയുമ്പോഴത്തേനും നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റേറ്റ് എക്സാമിനേഷൻ വരും. ഓക്കെ, ഈ സ്റ്റേറ്റ് എക്സാം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി അല്ല ഒരിക്കലും കണ്ടക്ട് ചെയ്യുന്നത്. ഇത് കണ്ടക്ട് ചെയ്യുന്നത് ഹെൽത്ത് മിനിസ്ട്രി ഓഫ് ദി പർട്ടിക്കുലർ സ്റ്റേറ്റ് ആണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേറ്റ് എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ ദെൻ സ്റ്റാർട്ട്സ് യുവർ ക്ലിനിക്കൽ പീരീഡ്. യാ, അതായത് പ്രാക്ടിക്കൽസ് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്യുന്നത് അത് 95% പ്രാക്ടിക്കൽ ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് വരുന്നത് 3 ഇയേഴ്സ്. യാ, ഇവിടെ സിസ്റ്റം എന്ന് പറയുന്നത് സീ പ്രാക്ടിക്കലി ആൻഡ് ലേൺ എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ 3 ഇയേഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരുടെ നിങ്ങളുടെ 2nd സ്റ്റേറ്റ് എക്സാമിനേഷൻ വരും ബൈ ദി ഗവൺമെൻറ്. യാ, അപ്പോൾ ഈ 2nd എക്സാമിനേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 1 വർഷത്തെ ഇന്റേൺഷിപ്പാണ്. ഈ ഇന്റേൺഷിപ്പും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ യുവർ 3rd സ്റ്റേറ്റ് എക്സാമിനേഷൻ വിൽ കം. ദെൻ അതിലൊരു ഓറൽ എക്സാം ഉണ്ടാവും. അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ യു ആർ എ ഡോക്ടർ ഇൻ ജർമ്മനി. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഡോക്ടറായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പി ജി അങ്ങനെയൊക്കെ ചെയ്യുന്ന പോലെ ഇവിടെ നമുക്ക് വൈറ്റർ ബിൽഡിംഗ് എന്ന് പറയും. നമുക്ക് റിസർച്ച് ചെയ്യാം, എന്തെങ്കിലും ഒരു സബ്ജക്റ്റിൽ സ്പെഷ്യലൈസേഷൻ ചെയ്യാം, അത് വിത്ത് സാലറി സ്റ്റൈഫൻറ്റോടുകൂടി, അതായത് 4500 യൂറോയോളം സ്റ്റൈഫൻറ്റോട് കൂടെ തന്നെ നമുക്ക് വൈറ്റർ ബിൽഡിംഗ് ഇവിടെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. യാ, അപ്പോൾ അതിലോട്ട് കടന്നെത്തുക എന്നുള്ളത് യാ ബേസിക് നമുക്ക് ഓക്കെ ആണെങ്കിൽ ഒഫ്കോഴ്സ് എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റും. 90% ജബോ മാർക്ക് എന്ന് പറഞ്ഞാൽ അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് C1 ലെവൽ. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു MBBS ഡോക്ടർ ഇവിടെ ഒരു ജർമ്മനിയിൽ മെഡിസിൻ പഠിക്കണമെങ്കിൽ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ്, അതും ഫ്രീ ഓഫ് കോസ്റ്റ്. ഓക്കെ, എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇപ്പം നമുക്ക് ഫ്രഷ് ആയിട്ട് ഒരു +2 കഴിഞ്ഞ സ്റ്റുഡൻറ്റിന് എങ്ങനെ ഇവിടെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കേട്ടത്. ഇനി എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ MBBS പഠിച്ച് കഴിഞ്ഞവർക്ക് ഇവിടെ എങ്ങനെ ഒരു രജിസ്റ്റേർഡ് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. യാ, അപ്പോൾ ശരി എന്നാൽ, ടേക്ക് കെയർ, ബൈ.